ശോഭ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പരിപ്പും വാഴക്കായി ഇതിനു വേണ്ട സാധനങ്ങൾ, പരിപ്പ്, ഉള്ളി, പച്ചമുളക് ഇതിലേക്കിടാം. കറിവേപ്പില ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കിതൊക്കെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. മൂന്ന് പച്ചമുളക്, നാല് ചുവന്ന മുളക് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഉണ്ട് ഇതിൽ, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, ഒരാറേഴ് വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളി അല്ലി. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതയ്ക്കാം. ചതച്ചിട്ട് വരാം. നമുക്ക് പരിപ്പും വാഴക്കായും കൂടെയുള്ള കറിയാണ്, നമുക്കിതിലേക്കിടാം. നമുക്ക് പരിപ്പ് ഇതിലേക്കിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഉപ്പിടാം. നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം, നേക്ക വെള്ളം ഒഴിക്കാം. നമുക്ക് കറി ഇതൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് വേകാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കറി ഇതാണ്, കറിയായിട്ട് തീ ഓഫാക്കി വെച്ചതാണ്. ചെറിയ തീ ആയിരുന്നു, ഓഫാക്കി വെച്ചു. നമുക്കിത് നോക്കാം. നമുക്കിത് അതിലേക്ക് ഒഴിക്കാം.
നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ കറി വെച്ച് നോക്കണം, ടേസ്റ്റ് ചെയ്യ കറിയാണ്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം. കറി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിട്ട് ഒഴിക്കണം. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തൊരു കറിയാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ വെച്ച് നോക്കണം. കടുകിടുക, എണ്ണ ചൂടാക്കി എടുക്കുകയാണ്. ഞാൻ എണ്ണ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെളുത്തുള്ളി, ഉള്ളി, 3 പച്ചമുളക്, 4 ചുവന്നുമുളക് നമുക്കിതിലേക്കിടാം. ചതച്ച് വെച്ചത് നല്ലോണം മൂത്ത് വരണം. അപ്പോൾ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് നല്ല തേങ്ങ ചേർത്താലും നല്ലതാണ്, ചേർത്തില്ലെങ്കിലും നല്ലതാണ്. ഇത് പെട്ടെന്നൊക്കെ കറി വെക്കാൻ നല്ലതാണ്, എളുപ്പത്തിലാവുന്ന കറിയാണ്. പരിപ്പും കായും വേവിക്കുക. ഉള്ളി, ചുവന്നുളക്, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് കൊണ്ടുവരിക. കടുക് വറുക്കുക. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. അപ്പം ഇങ്ങനെ മൂക്കുന്ന വരെ ഇങ്ങനെ ഇളക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ടിട്ട് ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ നല്ലതാണ്, ഒരു കുഴമ്പനായിട്ടിരിക്കും. തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ, തേങ്ങ ഒന്നും കഴിക്കാൻ പാടില്ലാതെ എണ്ണത്തെ ആൾക്കാർക്ക് തേങ്ങയൊന്നും വേണ്ടല്ലോ, എണ്ണ മാത്രം മതിയല്ലോ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ കൂടുതലാവണ്ട. അപ്പോൾ അതിന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എണ്ണയും തേങ്ങയും കൂടെ ആകുമ്പോൾ കൂടുതലാകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എണ്ണയാണ് അത് കഴിക്കാൻ പറ്റില്ല, തേങ്ങയാണ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം, അങ്ങനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം.
അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് വെയിച്ച് നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്യണം, ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. കറി ഏകദേശം മൂത്തിട്ടുണ്ട്.